ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ചെയ്ത പല വാർത്തകളും ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ശബരിമല ഒരു പ്രധാന വിഷയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന്. പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറി മറിഞ്ഞു വന്നെങ്കിലും ഇന്ന് നിർണായകമായ വോട്ടെടുപ്പ് ദിവസമായി ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രധാന പ്രശ്നം ശബരിമല തന്നെയാണ്. ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇന്ന് രാവിലെ നടത്തിയ ഒരു പ്രസ്താവനയോട് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണെന്നും സർക്കാരിനെ കടന്നാക്രമിച്ചു കൊണ്ടുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ശക്തമായ പ്രതിഷേധവുമായി സി പി എം രംഗത്തെത്തി. മന്ത്രി എ കെ ബാലൻ തന്നെ നേരിട്ടെത്തുകയായിരുന്നു. സി പി എം ഇതിനെതിരെ സുകുമാരൻ നായർക്കെതിരെ കേസുമായി നീങ്ങുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ എത്തിയത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവനയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇത്തവണ പഴയതുപോലെയല്ല കാര്യങ്ങൾ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇന്ത്യ ഇത്തവണ വലിയ നേട്ടമുണ്ടാക്കുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഒപ്പം തന്നെ തൻ്റെ സംഘടന ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും കൂടി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ട് സമുദായങ്ങൾ, അതായത് ഹിന്ദു മതത്തിലുള്ള രണ്ട് സമുദായങ്ങൾ, അവരുടെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് സമുദായങ്ങളുടെയും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ വിശ്വാസം ഒരു പ്രധാന ഘടകമായി തന്നെ നിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ വളരെ സ്ട്രോങ് ആയി തന്നെ പറയുന്നു ഇത്തവണ പഴയതുപോലെയല്ല, ശക്തമായ ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും. ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വിജയമുണ്ടാകുമെന്നും നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ സുകുമാരൻ നായരും സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ടൊരു രീതിയിലേക്കാണ് മുമ്പോട്ട് പോയി. ഇത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ശബരിമല കണക്കൊരു വിഷയം വീണ്ടും കത്തു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രീതി നടേശൻ, അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ, പരസ്യമായി തന്നെ ഈ ശബരിമലയിൽ നടന്നത് തെറ്റായിപ്പോയി, പോലീസ് നടപടി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പല മാധ്യമങ്ങളിലും അവരുടെ ബൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ രണ്ട് സമുദായ നേതാക്കളും അവരുടെ മനസ്സ് തുറന്നിരിക്കുന്നു. അവർ പറയുന്നു ശക്തമായ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്, എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ പറയുന്നു, ശക്തമായ ത്രികോണ മത്സരം സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് തന്നെയാണ് ഈ രണ്ട് സമുദായ നേതാക്കളും പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന, ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.